ഗുഡ് മോർണിംഗ് എവരിബഡി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാലൈസ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ ഒരു ദിവസത്തെ എൻ്റെ കുക്കിംഗ് ആണ് കേട്ടോ. മോർണിങ്ങിലുള്ളതും ലഞ്ചിനുള്ളതും അതുപോലെ തന്നെ വൈകുന്നേരം ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്നുള്ളത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള ഒരു കുക്കിംഗ്, ഒരു നാട്ടിൻ പുറത്തെ ഒരു വീട്ടമ്മയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആര്യാലൈസ് വ്ളോഗ്സ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. രാവിലെ ഒരു കോഫി ഉണ്ടാക്കാം, മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് ഒരു കോഫി കുടിച്ചിട്ടാവാം രാവിലത്തെ പണികൾ തുടങ്ങുന്നത്. മഴയിപ്പോൾ എന്തായാലും ഒരു കോഫി വേണമെന്നൊരു തോന്നൽ വരാൻ തുടങ്ങി, അല്ലെങ്കിൽ വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ചോറ് തിളപ്പിച്ച് ഞാൻ ചാക്സണിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെള്ളം ചൂടാക്കണം. അതിനായിട്ട് ഞാനിവിടെ അര സ്പൂൺ ജീരകവും അര സ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കും. അതിനുശേഷം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അയമോദകം കൂടി അതിലോട്ട് ഇടും കേട്ടോ. ഇതാണ് അയമോദകം. ഇത് വളരെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് എന്തെങ്കിലും വയറുവേദനയോ അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ടാൽ നല്ലതാണ്. എല്ലാവർക്കും, മുതിർന്നവർക്കും ഒക്കെ, എല്ലാവർക്കും വളരെ നല്ലത് തന്നെയാണ്. ഇത് നന്നായി തിളച്ചതിന് ശേഷം ഞാനിത് മാറ്റിവെക്കും. ഇത് ഗ്ലൂക്കോസിൻ്റെ ഒരു ലെമൺ ഫ്ലേവർ ഉള്ളതാണ്, വളരെ നല്ലതാണ് കേട്ടോ. ഒരു ഒരു കപ്പ് ഡെയിലി കുടിച്ചാൽ നല്ലതാണ്, വയറ്റിനൊരു പ്രോബ്ലം ഉണ്ടാവില്ല. അങ്ങനെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ റവ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു, ചൂടാവുമ്പോൾ അര സ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടിയിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉലുവയല്ല, എന്താണ്, ഉഴുന്ന് പരിപ്പ് കൂടിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയുള്ളി, ഒരു നാല് പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. വേറെ വെജിറ്റബിൾസൊന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു റവ ഉപ്മാവാണ് ഇത്. റവ ഡബിൾ റോസ്റ്റഡ് റവയാണ്, എങ്കിലും ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരേ ഒരു പാനിൽ തന്നെ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതെല്ലാം വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തന്നെ റവ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്, ഒരു കപ്പ് റവ. അത് നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വേറെ സ്റ്റവിൽ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ട്. തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഏതിലാണോ റവ എടുത്തത് അതിൻ്റെ ഒന്നര കപ്പ് വെള്ളം, ഒന്നര വെള്ളമായിരിക്കണം ഇതിൽ ഒഴിക്കുന്നത്. ഞാൻ ഒരു കപ്പ് റവ എടുത്തു, അപ്പോൾ ഒന്നര കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് അലിയിച്ചെടുത്തിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു കപ്പ് ഒഴിച്ചു, ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതെന്തായാലും വെള്ളം എത്രത്തോളം വേണ്ടി വരുന്നു. കുറച്ചുകൂടി ഒഴിക്കാം. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, വെള്ള റവ ഉപ്മ. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ. ഞാനും പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഈ മെത്തേഡിലൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അതെ, ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ, പുതിയ ഫ്രണ്ട്സ് ആര്യാലൈസ് ഫാമിലിയിലോട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ ഉറവ ഉപ്മാവിന് വേറെ കറികളൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല, പഴം ഇരിപ്പുണ്ട്, അതുകൂടി കഴിക്കാം. രാവിലേക്കുള്ള ഫുഡ് ഓക്കെ. ഇനി നമുക്ക് ഉച്ചക്കൽക്കുള്ളത് ചോറ് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു കറി ഉണ്ടാക്കണം, ഒരു ഉപ്പേരി ഉണ്ടാക്കാം, വഴുതിരിങ്ങിയും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരി. കുറേ നാളായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു നൊസ്റ്റാൾജിക് ഫീല് വരുന്നു ഇത് പറയുമ്പോൾ തന്നെ. കുറച്ച് വെള്ളം ഒഴിച്ചു, വളരെ കുറച്ച്, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തു. ഇതൊന്ന് തിളച്ചതിന് ശേഷം വഴുതിരിങ്ങ ഇടണുള്ളൂ, അല്ലെങ്കിൽ വഴുതിരിങ്ങ നന്നായിട്ട് വെന്ത് ചീഞ്ഞിപ്പോകും. ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് വഴുതിരിങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. Thank you.
കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി. അധികം എരിവൊന്നും വേണ്ട കേട്ടോ, നമ്മൾ തേങ്ങയൊന്നും ഇടാതെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അത് മാത്രം മതി. ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇട്ടാൽ മതി. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കടുക് താളിക്കാം. ഇത്രയേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് കൊണ്ട് ഉപ്പേരി റെഡിയാക്കാം കേട്ടോ. ഒരു ചീനച്ചട്ടി വെച്ച് ചൂടായി വരുന്ന സമയത്ത് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുകിടാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു വലിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും വൈദ്യുതിയും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് നാടൻ രീതിയിലുള്ള ഒരു ഉപ്പേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പാലക്കാടൻ രീതിയിൽ ഒരു പുളിച്ചാറുണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 5-10 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു ലെമണിൻ്റെ വലുപ്പത്തിൽ പുളി കൂടിയിട്ട്, സാധാ വാളൻ പുളി, കുറച്ച് കറിവേപ്പിലയും ഒരു 5 ചെറിയുള്ളിയും കൂടി കുത്തി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ചട്ടി വെച്ചു, അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് വഴറ്റിയെടുക്കാം. ഇതിനോടൊപ്പം ഒരു 4 പച്ചമുളകും കൂടി കട്ട് ചെയ്തിടണം കേട്ടോ വഴറ്റുന്ന സമയത്ത്. പുളി കുതിർക്കാനായിട്ട് ഇട്ടത് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് അരിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എത്ര പുളി വേണോ, കുറച്ച് പുളി കൂടുതലായിരിക്കണം, കാരണം നമ്മൾ തക്കാളി ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ പുളി തന്നെ എടുക്കണം കേട്ടോ. പുളി കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും പുളിയും എരിവും എല്ലാം കൂടിയിട്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള തനി പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു പുളിച്ചാറ്. പച്ചമുളക് ഞാൻ വഴറ്റുന്ന സമയത്ത്, എനിക്ക് വഴറ്റാനായിട്ട് ഇടുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നായിരുന്നു, ആ സമയത്ത് മറന്നുപോയിടൂ, അതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ടത്. ആവശ്യത്തിനുള്ള ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് കുറച്ച് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് മതിയാക്കാം. ഒരു തിള വന്നാൽ മതി. പക്ഷേ ഞാൻ പച്ചമുളക് വഴറ്റാതെയല്ല ഇട്ടത്, അതുകൊണ്ട് അത് ഒന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇത് കുട്ടികൾ ഈ മഴക്കാലത്ത് ത്രോട്ട് പെയിനോ കുട്ടികൾക്ക് ചുമയോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെ ചൂടുള്ള ചോറിൽ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. ആ വെള്ളുള്ളിയും കുരുമുളകും എല്ലാം കൂടിയിട്ട്, മല്ലിയിലയോ തക്കാളിയോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. വളരെ സിമ്പിൾ രീതിയിലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ചില സമയം മടി പിടിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. ചാറിന് ഇതുപോലൊരു ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒരു ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ, ഒരു പിക്കിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതിയാവും. ഇനി രാത്രിയിലേക്ക്, രാവിലെ വെച്ച ചോറ് കുറച്ചുണ്ട്, അത് വേണ്ട. നമുക്കൊരു കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം. കിഴങ്ങുപേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൂളക്കിഴങ്ങ്, പുള്ളി, കപ്പ എന്നൊക്കെ പറയും ഞങ്ങളിവിടെ പാലക്കാട്, പൂളക്കിഴങ്ങ് എന്നാണ് കേട്ടോ പറയുക. ഇത് ഇവിടെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഒരു 1/4 വേവാകുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യാം.
ഈ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. ഇതിൽ കപ്പയിൽ എന്തോ വിഷാംശമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതെല്ലാം പോവാനായിട്ടാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് അത് വെള്ളം മാറ്റി എടുക്കുന്നത്. ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും കുറച്ച് ജീരകവും കൂടി ഇടാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കൂടുതൽ ഒരു 5-10 വെളുത്തുള്ളിയും ഒരു വലിയുള്ളിയും ഒരു 5-6 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി കൂടി ഇട്ടാൽ ഉത്തമമായി. ഇവിടെ ഇഞ്ചി ഒരാൾക്ക് ഇഷ്ടമല്ല, ഇടണ്ടെന്ന് പറഞ്ഞു മോന്, അതുകൊണ്ടാണ് ഇടാതിരുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ കൊള്ളി, വേവിച്ച് വെച്ചിരിക്കുന്ന കൊള്ളി എടുത്തിട്ട് ഇതിലോട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഉള്ളി വഴഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ഉള്ളിയിലേക്ക് വേണ്ട ഉപ്പ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കിഴങ്ങിലേക്ക് നമ്മൾ അതിലോട്ട് ഇട്ടിട്ടുണ്ടല്ലോ, അത് മതിയാവും. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കടുക് വറുത്തിടാം. വളരെ സിമ്പിൾ മെത്തേഡിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും നാടൻ രീതിയിലുള്ളതുമായ വിഭവങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Okay, bye. Thank you.